My. What happened? No, no, no. Which one? Oh, okay, okay. We are going to Lulu. Didn't you say? We are going to purchase grocery, no? Didn't you? Okay. Robby? Hello guys, appo ellarkum ende pudhiya video like swagatham. Ee oru video ne kurichu parayanengil korchu enda oru moonnal aazhchaye njan eduthu vechira video aanu. Pakshe enikku idu enda parayam edit cheythu post cheyanulla oru gap kittittundayilla to. Appo ellarkum ende vaga oru sorry undu karan njan oru vada late aayi ee oru video post cheyanayittu. What you don't want? Look at the new, look at mama. I don't want it. It's okay. Pagdi abne ande. ഇന്നൊന്നുമില്ല നമ്മൾ ഈ നമ്മുടെ എന്താ പറയുക ഹോളിഡേ ആണ് അപ്പോൾ ഹോളിഡേ പ്രമാണിച്ച് ഇവിടെ ഇതിൻ്റെ ഒരുപാട് ഓഫേഴ്സ് പോകുന്നുണ്ടായിരുന്നു നമ്മുടെ ലുലുവിലായാലും ഓൾമോസ്റ്റ് എല്ലാ മോൾസിലും അപ്പം ഇവിടെ ടി വിക്ക് ഓഫേഴ്സ് ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞു അപ്പം അങ്ങനെ ടി വി നോക്കാൻ വരുന്ന ഒരു സീനാണ് കേട്ടോ അപ്പോൾ റോബിക്ക് ഉണ്ടല്ലോ നല്ല വലിയ ടി വി വാങ്ങിക്കുന്നത് ഭയങ്കര എന്താ പറയുക ഇഷ്ടമാണ് അതായത് സിനിമയെ കാണാൻ ഞാനും റോബിയും ഒരുപോലെ മൂവീസ് എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്കറിയാം ഒരുപാട് എന്താ പറയുക ഓഫേഴ്സ് ഇവിടെ കാണുന്നുണ്ട് ഓഫ് എന്നൊക്കെ എഴുതിയിട്ട് അപ്പോൾ നമ്മൾ ആദ്യം വന്നിരിക്കുന്നത് നമ്മൾ ടി വി നോക്കാൻ വേണ്ടിയാണ് വരുന്ന വഴിക്ക് നിങ്ങൾ ഞാൻ ആ ഒരു വീഡിയോയിൽ കണ്ടില്ലേ മൈക്രോവേവ് അതുപോലെ പല പല സാധനങ്ങൾക്ക് ഇഷ്ടംപോലെ ഓഫാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഓഫൊക്കെ ഉണ്ട് 79 riyals 89 riyals അങ്ങനെ 30-40% ഓഫ് ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ നമ്മൾ ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങിക്കില്ലേ അപ്പോൾ ആ സമയം ഒരുപാട് ആൾക്കാർ ഈ ഒരു എന്താ പറയുക എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ലൊക്കേഷൻസിലൊക്കെ ഇതുപോലെ കുറേ ഓഫേഴ്സ് ഉള്ള സമയത്താണ് കൂടുതൽ ആൾക്കാരും ടി വി വന്ന് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ഫ്രിഡ്ജ് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കുന്നത് അപ്പം നമ്മളും അതുപോലൊരു സമയം നോക്കിയിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഡെന്നൂസൻ ഒരു 2-3 മാസം മുമ്പ് നമ്മുടെ ഒരു സാംസങ്ങിൻ്റെ റിംഗു നമ്മൾ ഇപ്പോൾ വേറൊരു വീട്ടിലേക്ക് മാറിയപ്പോൾ റിംഗു ഗിഫ്റ്റ് ചെയ്ത ടി വിയാണ് അത് അവൻ്റെ ഒരു സ്പൈഡർമാൻ ടോയ് താഴെ എറിഞ്ഞാണ് അത് ബൗൺസ് ബാക്ക് ചെയ്തിട്ട് ടി വിയിൽ കൊണ്ടുവന്ന് ഇടിച്ച് അത് പൊട്ടി തകർന്നു പക്ഷേ പുറത്ത് നോക്കുമ്പോൾ സ്ക്രീനിന് ഇഷ്യൂ ഒന്നുമില്ല പക്ഷേ എന്താ പറയുക അതിൻ്റെ അകത്ത് ഡിസ്പ്ലേക്ക് ഇഷ്യൂ ഒന്നും അങ്ങനെ അത് പക്ഷെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ താഴത്ത് ഇങ്ങനെ ലൈൻ പോലെ വന്നു തുടങ്ങിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുതിയ ടി വി നോക്കാൻ പോകുന്ന ഒരു സീനാണ് അപ്പോൾ നമ്മൾ അത്യാവശ്യം ടി വി ഒക്കെ നോക്കി നമ്മൾ താഴത്തേക്ക് ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ ഏരിയയിലേക്ക് നമ്മളൊന്ന് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ ലെറ്റ്സ് സീ അവിടെ എന്താ ഉള്ളത് നോക്കാൻ പോയിട്ട് അപ്പോൾ റോബി രണ്ട് പ്രാന്തന്മാരെടുക്കുന്നത് നൈസായിട്ട് സ്ക്രൂട്ടായിട്ട് അവനെ കൊണ്ട് അപ്പോൾ റോബി പറയുന്നുണ്ടായി മിക്കവാറും ആൾക്കാരായിരിക്കും ചെറിയതായിട്ട് സ്ക്രൂ എവിടെയോ ഇളകി കിടക്കുന്നുണ്ട് എന്ന് ഞാനും ഡെന്നൂസിനും ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ എന്താ പറയുക പാട്ടൊക്കെ പാടി ഞങ്ങൾ ഇടിച്ച് ചിരിച്ച് ഒക്കെയാണ് നമ്മൾ നടക്കുന്നത് കേട്ടോ അപ്പം എന്താ പറയുക ഞാൻ എവിടെ ചെന്നാലും എനിക്ക് മാത്രം റോബിക്ക് സെയിം തന്നെയാണ് നമ്മൾ പോയിട്ട് ഇങ്ങനെ ഈ കണ്ണാടി അത് ഇതൊക്കെ വെച്ച് നോക്കാറ് കേട്ടോ അപ്പം ഇതുപോലെയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഓഫറിൻ്റെ ഏരിയ അല്ലേ പിള്ളേരുടെ ടോയ് സെക്ഷൻ ആയിക്കോട്ടെ അവരുടെ സ്കൂട്ടീസ് അതുപോലെ കണ്ട് നമ്മുടെ മൈക്രോവേവ് ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ഇത് ഫസ്റ്റ് ഫ്ലോറാണ് കേട്ടോ ഇനി ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമുക്ക് കൂടുതൽ നമ്മുടെ ഗ്രോസറി ഐറ്റംസ് ഉള്ളത് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് നമ്മുടെ ഹോം ഡെക്കർ ലുലുവിൻ്റെ ഹോം ഡെക്കർ അതുപോലെ അവരുടെ ഷോപ്സ് കുറേ പെർഫ്യൂംസിൻ്റെ അങ്ങനത്തെയുള്ള ഏരിയ ആണ് ഈ ഒരു ഏരിയ അപ്പോൾ ഇവിടെ നമ്മൾ മേളിൽ കയറി ടി വി ഒക്കെ നോക്കി നമ്മൾ താഴെ പോയി ഞാൻ റോബി എടുത്ത് പറഞ്ഞു ഇനി നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ് വാങ്ങിച്ചാലോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇനി എറിഞ്ഞ് പൊട്ടിച്ച് എന്ത് ചെയ്യുന്നുള്ള പ്ലാനിങ് ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ കഴിയട്ടെ അവന് കുറച്ചും കൂടെ ബുദ്ധി വെക്കട്ടെ എന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷേ എൻ്റെ മനസ്സിൽ ടി വി വാങ്ങിക്കണം എന്നായിരുന്നു കേട്ടോ ആഗ്രഹം കാരണം റോബിക്ക് എൻ്റേതായിട്ട് ഒരു ഗിഫ്റ്റ് അതായത് വീട്ടിലേക്ക് ഗിഫ്റ്റ് എപ്പോഴും എന്താ പറയുക നമ്മുടെ ഭർത്താക്കന്മാർ നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങൾ എപ്പോഴും വാങ്ങിക്കുന്നത് ടി വി ആയിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ ലേഡീസ് എന്ന് പറയുക ഈ വക സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരുപാട് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം റോബിക്ക് ഒരു 65 ഇഞ്ചിൻ്റെ ടി വി ഗിഫ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്
അപ്പോൾ അതുകൊണ്ട് ഞാൻ റോബി എടുത്ത് പറഞ്ഞു നമുക്ക് പിന്നെ വന്ന് നോക്കാമെന്നുള്ള പ്ലാനിങ്ങിൽ. അപ്പം ഞാൻ റോബി എടുത്ത് പറഞ്ഞിട്ടുണ്ടായാലും എനിക്ക് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പം ഒരു ചെറിയ സർപ്രൈസ് പോലെ ഇനി ഒരു പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് ടി വി എടുക്കാം, അല്ലെങ്കിൽ ഞാൻ പോയിട്ട് നമ്മുടെ ബിൽ സെക്ഷനിൽ ചേട്ടനോട് പറയാം റോബിക്ക് ഇഷ്ടപ്പെട്ട ടി വി നമ്മൾ കണ്ടു അപ്പോൾ അത് എടുക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളെല്ലാം ചെക്ക് ചെയ്ത് വീട്ടിൽ പോകുന്ന വീഡിയോ, നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട ഗ്രോസറി സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന വിചാരിക്കുന്ന കാര്യം കേട്ടോ, ഈ ഒരു ബാഗ് കണ്ടോ, ഇത് ഗ്ലോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഞാൻ ഹൈദരാബാദ് എന്നൊരു ഒരു മോളിൽ നിന്ന് വാങ്ങിച്ചൊരു ബാഗാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത് 7.5 വർഷമായി ഈ ബാഗ്. ഒരു കംപ്ലയിൻറ്റും ഇല്ല, ഭയങ്കര കിഡുമായിട്ട് പ്യുവർ ലെതറാണ് ആ ബാഗ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഹൈദരാബാദൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഗ്ലോ എന്ന് പറയുന്ന ഒരു ഷോപ്പാണത്, ഒരു ഔട്ട്ലെറ്റാണ്. അത് കാണുവാണെങ്കിൽ, ഇങ്ങനത്തെ ബാഗ് കാണുവാണെങ്കിൽ നിങ്ങൾ പോയി നോക്കണം. ഇറ്റ്സ് പ്യുവർ ലെതർ. അതിന് 7.5 കൊല്ലമായി ഞാൻ യൂസ് ചെയ്യുന്നു. ഒറ്റ കുഴപ്പമില്ല, റഫ് യൂസാണ്. ഒറ്റ കുഴപ്പമില്ലാത്തൊരു ബാഗ് കേട്ടോ. ഇതിന് മുൻപ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നെസ്റ്റോ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു ഹൈപ്പർ മാർക്കറ്റിലായിരുന്നു. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ലുലു, ദാർസേറ്റ് ലുലു, അതായത് മസ്കറ്റിൽ തന്നെ ലുലു ഏറ്റവും ലുലു ഗ്രൂപ്പ് ഏറ്റവും ആദ്യമായിട്ട് തുടങ്ങിയ ഒരു ഹൈപ്പർ മാർക്കറ്റാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഹൈപ്പർ മാർക്കറ്റ്. അത് ദാർസേറ്റ് ലുലു എന്നാണ് പറയുന്നത് കേട്ടോ. ദാർസേറ്റ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഇവിടുത്തെ എനിക്ക് ഏറ്റവും ലുലു, ഇവിടുത്തെ ലുലുകളിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലുലു ഹൈപ്പർ മാർക്കറ്റ് ദാർസേറ്റ് ലുലു ആണ്. എന്താന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വലുതാണ്. ഇവിടെ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും. ഓൾമോസ്റ്റ് എല്ലാ ഇന്ത്യൻ പ്രൊഡക്ട്സും നമുക്ക് ഇവിടെ ഈ ഒരു ദാർസേറ്റ് ലുലു കിട്ടാറുണ്ട്. നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് നമുക്ക് കിട്ടിയില്ല, നമ്മളിവിടെ വരുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇവിടെ ന്യൂസിനെ ചെറുതായിട്ട് എന്താ പറയുക, വിശപ്പ് കയറിത്തിറങ്ങിയിട്ടുണ്ട്, വാശിയും വിശപ്പും ഒക്കെ. അപ്പോൾ നമ്മളതാണ് അവിടെ ഈ ബഹളം വയ്ക്കുന്നത് കാണുന്നത്. ഈ ഒരു ഏരിയ കണ്ടോ, ചിക്കൻ്റെ ഏരിയ ആയിരുന്നു, കംപ്ലീറ്റ് ഫ്രഷ് ചിക്കൻ. ഇനിയിപ്പോൾ നമ്മളൊരു ഡസ്റ്റ്ബിൻ എനിക്ക് കിച്ചണിലേക്ക് വേണമെന്നുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഡസ്റ്റ്ബിൻ നോക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. പിന്നെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് മസാല പറ്റിയ നമ്മുടെ മീറ്റിൻ്റെ ഫിഷ്, മീറ്റ് മീൻസ് ഫിഷിൻ്റെ ഏരിയ ആണ് കേട്ടോ. പിന്നെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് മീറ്റ്. അപ്പം എനിക്ക് എല്ലും കപ്പയും പുഴുങ്ങിയത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ മോറ്റുപുഴ ഒരു ഏരിയയിലേക്ക് എല്ലും കപ്പയും കൂടെ ഒരുമിച്ചിട്ട് പുഴുങ്ങുന്നത് ഭയങ്കര ഒരു എന്താ പറയുക, പ്രത്യേക സംഭവമാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ മമ്മി ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് വിളിച്ചു വരുന്ന കാര്യമാണ്, എനിക്ക് എല്ലും കപ്പയും വേണം മമ്മി ഉണ്ടാക്കി വെക്കാൻ. അപ്പം ഞാനിപ്പം ഇവിടുന്ന് ചെല്ലുന്ന ഒരു സമയമുണ്ടല്ലോ നാട്ടിലേക്ക്, പപ്പ പോയിട്ട് 2-3 കിലോ എല്ലും കപ്പയെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ ചെല്ലുന്ന അന്ന് വൈകുന്നേരം മമ്മി എനിക്ക് എല്ലും കപ്പയൊക്കെ റെഡിയാക്കി തരും. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഒരു പ്രാവശ്യം എല്ലും കപ്പ ഉണ്ടാക്കി കേട്ടോ. പക്ഷേ മമ്മി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒരു ടേസ്റ്റായിരുന്നു. എന്താ പറയുക, എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജി ആയിരുന്നു എൻ്റെ മമ്മി എല്ലും കപ്പ വയ്ക്കുന്നത്. എന്തായാലും മമ്മി എന്നെ ഞാൻ മസ്കറ്റിലേക്ക് കൊണ്ടുപോകാനൊരു പ്ലാനുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ മമ്മി ഇവിടെ വന്ന് കഴിയുമ്പോൾ എല്ലും കപ്പ ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഡെഫിനറ്റ്ലി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം, കാരണം അത്രയും കിഡിലെ റെസിപ്പിയാണ്. നമുക്ക് പുറത്ത് പറഞ്ഞ് കിട്ടുന്ന കപ്പ ബിരിയാണി എന്ന് പറയും, പക്ഷേ നമ്മുടെ മമ്മി ഉണ്ടാക്കുന്നത് എല്ലും കപ്പയും ഏഷ്യാണ് എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ. പിന്നെ ഇവിടുത്തെ ഈ ഒരു എന്താ പറയുക, ലുലുവിൻ്റെ ഈ ഒരു ഫുഡിൻ്റെ ഒരു സെക്ഷൻ ഭയങ്കര സെറ്റപ്പ് സെക്ഷനാണ് കേട്ടോ. കാരണം നമുക്ക് ഈ ലോകത്തുള്ള എല്ലാ ടൈപ്പ് സാധനങ്ങളും ഇവിടെ കിട്ടും. എനിക്ക് തോന്നുന്നു ഞാൻ കുറേ ആൾക്കാരുടെ യൂറോപ്യനിലുള്ള കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്, അത് കുറേ UK അതുപോലെ എന്താ പറയുക US എന്നൊക്കെ ഉള്ള നമ്മുടെ മലയാളീസിൻ്റെ. പക്ഷേ ഈ പറയും പോലെ ഇത്രയും വെറൈറ്റി ആയിട്ട് സാധനങ്ങൾ കിട്ടുന്ന, അതിൽ മിഡിൽ ഈസ്റ്റ് പോലെയുള്ളൊരു സ്ഥലം രാജ്യം, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് പോലൊരു സ്ഥലം എനിക്ക് തോന്നുന്നില്ല ഏത് യൂറോപ്യൻ കൺട്രിയിലും ഉണ്ടാവും. കാരണം ഇവിടെ ഒരുപാട് എന്താ പറയുക, കൺട്രിയിലുള്ള ആൾക്കാർ വരുന്നത്, അതനുസരിച്ച് എത്ര ടൈപ്പ് ചീസ് വേണം, നമുക്ക് എന്താണോ വേണ്ടത് ഇവിടെ നിന്ന് പോയി നോക്കിയാൽ മതി, ഇവിടെ എല്ലാം അവൈലബിൾ ആണ്. ആ ഒരു കാര്യത്തിൽ എന്താ പറയുക, ഞാൻ ഈ നമ്മുടെ ലുലു, നെസ്റ്റോ, അങ്ങനെ മലയാളീസിൻ്റെ ഒരു ഹൈപ്പർ മാർക്കറ്റിനോട് ഐം വെരി താങ്ക്ഫുൾ, ബിക്കോസ് നമുക്ക് എന്താണോ വേണ്ടത് അത് ഇവിടെ നമുക്ക് കിട്ടും. അപ്പം ഞാൻ ഈ എല്ലും കപ്പയ്ക്കകത്ത് നമ്മൾ ഈ നമ്മുടെ മുഴ നെഞ്ച് നെഞ്ചടി എന്ന് പറയുന്നൊരു പീസാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ആ പീസ്, അതായത് നമ്മുടെ ബ്രിസ്കറ്റ് എന്ന് പറയുന്ന ഒരു പോർഷനാണ് കേട്ടോ, അത് ഇംഗ്ലീഷിൽ ബീഫ് ബ്രിസ്കറ്റ് എന്നാണ് പറയുന്നത്, ആ ഒരു പോർഷൻ എനിക്ക് കിട്ടി. ഈ കാണുന്നത് പലതരം ജാം, പലതരം സാലഡ്സ്, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം ഒരു സെക്ഷനാണ്. അപ്പോൾ ഡെന്നൂസ് എന്ന് പറഞ്ഞു വിശക്കുന്നുണ്ട്, ഡെന്നൂസിന് ചിപ്സ് എടുത്ത് കൊടുത്തു. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ചീസാണ്, സോറി ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സ്നാക്സ് ആണ് കേട്ടോ, ചിപ്സ്. അങ്ങനത്തെ US അതുപോലത്തെ പല പല കൺട്രീസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യത്തില്ലേ, അപ്പം കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇത് കണ്ടോ, ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. 4 റിയാൽ, 4.something ആണ് ഇതിൻ്റെ വില എഴുതിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിലൊരു 900 rupees അടുത്ത് വരും ആ ഒരു ചീസ് ബോൾസിൻ്റെ ഒരു ഡബ്ബ, ഒരു ബോട്ടിൽ.
അപ്പം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ്. അപ്പം ഇമ്പോർട്ടഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നതും ഇവിടെ ഇമ്പോർട്ടഡ് ആണല്ലോ. അപ്പം നമ്മുടെ നാട്ടിലെ കുറച്ച് സ്പെഷ്യൽ ചിപ്സ് സാധനങ്ങൾ ഒക്കെ നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, പക്ഷേ നമ്മൾ ഇടയ്ക്ക് വന്ന് എടുക്കാറുണ്ട്. പിന്നെ ഈ പറയുന്നത് മൈ ഗോഡ് വെറൈറ്റി ഓഫ് ചിപ്സ്. ഈ നമ്മുടെ വീട്ടിലെ ചില പിള്ളേർ നല്ല ഗുണ്ടുകളെപ്പോഴും ഇരിക്കുന്നുണ്ടല്ലേ, ഒന്നുമില്ല, കാരണം ഇതൊക്കെ തന്നെയാണ്. കാരണം ഇമാതിരി ഐറ്റംസാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. എന്തായാലും ആൾക്കാരെല്ലാവരും വാങ്ങിച്ച് കഴിച്ച് എന്താ പറയുക, ആർമാതിച്ച് നടക്കുന്ന ഒരു ഇതായിരിക്കും. പിന്നെ ഇത് കംപ്ലീറ്റ് ഒരു ചോക്ലേറ്റ് സെക്ഷനാണ്. 1, 2, 3 അങ്ങനെ 3 സെക്ഷനായിട്ട് ചോക്ലേറ്റ് സെക്ഷൻ തിരിച്ചിട്ടുണ്ട്. അപ്പം ഡെന്നൂസിന് അങ്ങനെ അധികം വലിയ ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ പല്ലിൽ പുഴുവരും അങ്ങനെ ഇങ്ങനെ. ഇപ്പം നമ്മൾ വളരെ കുറച്ചാണ് കൊടുക്കാറ്. പിന്നെ അങ്ങനെ ബിസ്ക്കറ്റ്സ്, ചോക്ലേറ്റ്സ് കുറച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബിസ്ക്കറ്റ്സൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ. ഈ ഒരു കംപ്ലീറ്റ് സെക്ഷൻ ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റ്സ് മീൻസ് ഇവിടെ ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സ് ഉണ്ട്, പിന്നെ ഇവിടെ നമ്മുടെ വെറൈറ്റീസ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ്, അങ്ങനെ എന്താ പറയുക, ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചോക്ലേറ്റ്സ് ആണ്. വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്ത ചോക്ലേറ്റ് ഉണ്ടാവില്ല. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ ഡയറി മിൽക്കൊക്കെ ഇല്ലേ, അത് നാട്ടിലെ ഡയറി മിൽക്കാണ് ടേസ്റ്റി. നമ്മുടെ ഇവിടുത്തെ മിഡിൽ ഈസ്റ്റ് ഡയറി മിൽക്ക് അത്ര ടേസ്റ്റി അല്ല. പിന്നെ നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് എന്നിട്ട് ഒരുപാട് പേര് പറയുന്ന കാര്യമാണ് നാട്ടിൽ നിന്ന് ഡയറി മിൽക്ക് കൊണ്ടുവരാം. കാരണം ഇവിടുത്തെ ഡയറി മിൽക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, ഞാൻ ഇവിടെ ഒന്ന് കഴിച്ചപ്പോൾ എന്താണ് ഡയറി മിൽക്ക് ഡിഫറൻസ്. ഞാൻ ഒരു ചോക്ലേറ്റ് ഫാൻ അല്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്താണ് ഈ ഡയറി മിൽക്കിനകത്തൊക്കെ ഇത്ര ഡിഫറൻസ് എന്ന് നോക്കണ്ടേ. അപ്പോൾ ട്രൈ ചെയ്തപ്പോൾ എനിക്കും ഫീൽ ചെയ്തു. ഇത് കംപ്ലീറ്റ് മസാല സെക്ഷനാണ്. നമുക്കിവിടെ ഈസ്റ്റേണ്ട് മസാല, നമ്മുടെ നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള മസാല പൗഡർ കമ്പനികളില്ലേ, അവരുടെ ബ്രാൻഡിൻ്റെ എല്ലാം ഓൾമോസ്റ്റ് നമുക്ക് കിട്ടും. അത് ഡ്രൈ ആയിട്ടുള്ള നാരങ്ങയില്ലേ, അതാണ് സംഭവം കേട്ടോ. അപ്പോൾ അത് ഇവിടെ ഒമാനീസൊക്കെ അവരുടെ ബിരിയാണീസിലും അതുപോലെ അവരുടെ ഫുഡിലൊക്കെ ഡ്രൈ ആയിട്ടുള്ള നാരങ്ങ ചേർക്കുത്ര. മൈ ഗോഡ്, ഈ ഒരു സെക്ഷൻ കണ്ടാൽ നമുക്ക് തലയ്ക്ക് ഭ്രാന്ത് വരും. എന്താ പറയുമ്പോൾ വെറൈറ്റി ഓഫ് ഓയിൽസ്, എനിക്കറിയത്തില്ല ഇത്രയും ഓയിൽ കമ്പനീസ് എന്താണ്, അത് ഇത്രയും എണ്ണ എവിടെ നിന്ന് ആൾക്കാർ ഉണ്ടാക്കുന്ന, ഐ ഹാവ് നോ ഐഡിയ ഗൈസ്. ഇത് ഷാഹി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ എന്താ പറയുക ഐറ്റംസാണ്, അതായത് പയർ അങ്ങനത്തെ ഒരു ഐറ്റംസ്. പിന്നെ ഇത് ഹോട്ട് ഫുഡിൻ്റെ സെക്ഷനാണ്. സ്നാക്സ് കാര്യങ്ങൾ, നമ്മുടെ ചിക്കൻ റോള്, അതുപോലെ പിസ്സ, അങ്ങനത്തെ കുറേ ഐറ്റംസ്. അപ്പം എന്താ പറയുക, എല്ലാം അപ്പനെ അമ്മേനെ ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും എന്താ പറയുക, എന്നെ ഏറ്റവും അതിശയിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് പോലെ വന്നപ്പോൾ. പിന്നെ ഇത് നമ്മുടെ ഡെനൂസിൻ്റെ അഗൈൻ ഒരു ഫേവറേറ്റ് ഏരിയയാണ്. അവന് പേസ്ട്രീസ് കേക്ക്സ് ഭയങ്കര ഇഷ്ടമാണ്. ഹീസ് എ വെരി ഹ്യൂജ് ഫാൻ ഓഫ് ഡോണറ്റ്സ്. പിന്നെ ഇത് കണ്ടോ, ഇതിപ്പോൾ ഇതിവിടെ ഒമാനീസിൻ്റെ ഒരു സ്വീറ്റാണ്. അപ്പോൾ നമുക്കത് മുറിച്ച് വാങ്ങിക്കാം. പക്ഷേ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ ഈ നാട്ടിലെ ഒരുതരം പായസം കുറച്ച് ടൈറ്റാക്കി കുറുക്കി വെക്കത്തില്ല അരിയും കൊണ്ട്, എന്നിട്ട് അതിൻ്റെ മേളിൽ ചീസൊക്കെ വെച്ച് ഇങ്ങനെ ഫില്ല് ചെയ്തേക്കുവാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ടേസ്റ്റാണ് ഫീൽ ചെയ്ത് കേട്ടോ. ഇത് കംപ്ലീറ്റ് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സിൻ്റെ ഒരു ഏരിയ ആണ്. ഇത് കണ്ട അവിടെ ലഡു, മൈ ഗോഡ്. ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാലും എന്താ പറയുക, എനിക്ക് ആകെ ടെൻഷനാണ്. കാരണം എനിക്കിങ്ങനെ ഈ നമ്മുടെ ഈ പറഞ്ഞ ലഡു ഇല്ലേ, ആ സാധനവും പിന്നെ ജിലേബിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ മാക്രോൺസിൻ്റെ പാക്കറ്റ്സാണ്. അപ്പം ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഈ വന്നു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ നമ്മൾ കറങ്ങും, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ. പിന്നെ ഉള്ളതുപോലെ ഇത് ബ്രെഡ് ക്രംസാണ് വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റിൽ വന്നേ പിന്നെ ഈ ഹൈപ്പർ മാർക്കറ്റിൽ ഓരോ ഓഫേഴ്സ് വരും കേട്ടോ. ഓഫേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചിലപ്പോൾ സവോളൊക്കെ ആയിരിക്കും. സവോളൊക്കെ ചിലപ്പോൾ 100 പൈസ, 150 പൈസ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു 30 രൂപ, 25 രൂപ, 35 രൂപ, അങ്ങനെ ഓഫർ പോലെ വരും. ചിലപ്പോൾ അതൊരു 20 രൂപ വരും, 100 പൈസ, 120 പൈസ ഒക്കെ വരും. അപ്പം അങ്ങനെ 3-4 ഐറ്റത്തിൻ്റെ ഇവരിങ്ങനെ ഓഫർ ഇടും. അപ്പോൾ നമുക്ക് ഫോണിലേക്ക് വാട്സപ്പിൽ മെസ്സേജസ് വരും കേട്ടോ. അപ്പോൾ ഈ ആൾക്കാർ എന്ത് ചെയ്യും, ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് പോകും. അപ്പോൾ എല്ലാ വീക്കിലും ഇതുപോലെ തന്നെയാണ്. നമ്മൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത് മാത്രമല്ല എടുക്കുള്ളൂ, നമ്മൾ ഒരുപാട് സാധനങ്ങൾ എടുത്ത് കൂട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 200 അല്ലെങ്കിൽ 1-2 റിയാലിന് ഷോപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, 2 റിയാലിന് നാട്ടിൽ ഏകദേശം 400-420 രൂപയായി ഷോപ്പിന് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു കടയിൽ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ കാണുന്നു ഇതെല്ലാം നമ്മൾ വാരിക്കൊണ്ട് പോരും, ആ ഒരവസ്ഥയാണ്. അപ്പം ഓഫർ ഇട്ട് കഴിഞ്ഞാൽ ഓഫർ എടുക്കാനുള്ള സാധനങ്ങൾ മാത്രമല്ല, അത് കൂടാണ്ട് കുറേ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരും. അതാണ് ഇവർ ഓഫർ ഇടുമ്പോൾ ഇവരുടെ ഒരു എന്താ പറയുക, ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പച്ചക്കറിയുടെ ഏരിയയുടെ കവർ ചെയ്തു. എനിക്ക് തേങ്ങ വേണമായിരുന്നു, ഞാൻ നമ്മുടെ ഗ്രേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ എന്താ പറയുക, എനിക്ക് ഇവരുടെ വെജിറ്റബിൾ സെക്ഷൻ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഫ്രഷായിട്ട് ഓറഞ്ച് വന്നിരിക്കുന്നതാണ് കേട്ടോ. ഏത് കൺട്രിയാന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. പല ഓസ്ട്രേലിയ, USA, അതുപോലെ പാകിസ്ഥാൻ, പല സ്ഥലങ്ങളിൽ നിന്ന്, പല രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ നമുക്ക് ഫ്രൂട്ട്സ് അവൈലബിൾ ആണ്. പല രാജ്യങ്ങളുടെ ഫ്രൂട്ട്സ്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഫ്രോസൺ എന്ന് പറയുമ്പോൾ നമുക്ക് ചിക്കൻ, മീറ്റ്, അത് നമ്മുടെ സോസേജസ്,
പാറ്റീസ് ഇല്ലേ, ബർഗർ പാറ്റീസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പം നമ്മുടെ ഷോപ്പിംഗ്, ഗ്രോസറി ഷോപ്പിംഗ് ഏകദേശം കഴിയാറായി. നമ്മൾ പതുക്കെ മൂവ് ചെയ്യാണ്. നമ്മൾ ബില്ല് കൊടുത്തു, ബില്ലും കഴിഞ്ഞു. ഇവിടെ നമുക്ക് നമ്മുടെ ഇത്ര രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു ചെറിയ എന്താ പറയുക, ലക്കി ഡ്രോ ഇല്ലേ, അങ്ങനെ ഒരു ഡ്രോ ഉണ്ട്. അപ്പോൾ നമ്മളത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പോകണം. ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു ഗൈസ്. അടുത്ത വീഡിയോ വരെ വെയിറ്റ് ചെയ്യുക. എല്ലാവർക്കും ബൈ.